ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് ഹോം ബുക്ക്. ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഇവിടെ സൺഡേ ആണ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കാണ്. രാവിലെ മോൾക്കും ഹസ്ബൻഡിനും ഒക്കെ പോകണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും മുട്ട റോസ്റ്റും ആണ്. അപ്പം ദോശക്ക് ഞാനിതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മുട്ട ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കണം, മസാല ഉണ്ടാക്കണം. ഈ ദോശമാവ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാട്ടോ. ഇവിടെ പല വെറൈറ്റി ബ്രാൻഡിൻ്റെയും ദോശമാവ് കിട്ടും. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ അരക്കുകയാണ് ചെയ്യുക, ദോശമാവ് വാങ്ങിക്കും. അപ്പോൾ ഇതാ ഉള്ളി ഞാൻ തിൻ സ്ലൈസാക്കിയിട്ട് രണ്ട് ഉള്ളി ഞാൻ ഇട്ടിട്ട് പിന്നെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ബിരിയാണിക്കൊക്കെ തിൻ സ്ലൈസാക്കില്ലേ, അതേപോലെ തിൻ സ്ലൈസാക്കിയതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. കണ്ടിട്ട് പോയിരിക്കണ്ട കേട്ടോ, ഒരുപാട് ഉപ്പൊന്നും ഇല്ല കേട്ടോ, അതിന് ചെറിയ ഹോളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. കണ്ടോ, ഇത് പിജിയൻ്റെ വെജിറ്റബിൾ ചോപ്പറാണ്. അതിൽ ഞാൻ ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ടിട്ടതാണ്. നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ അത്. നമുക്ക് പണി പെട്ടെന്ന് കഴിയും. നമ്മൾ ഇടിക്കലിൽ വെച്ചിട്ട് ഇടിക്കുന്ന അത്ര പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പണി വളരെ എളുപ്പത്തിലാക്കും. ഇപ്പം ഞാനിതാ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. വേണമെങ്കിൽ ഒരല്പം ചേർക്കാം, കാരണം എല്ലാവർക്കും ഇവിടെ ബ്രൗൺ കളറിലുള്ള മസാലയാണ് ഇഷ്ടം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലൊരു റെഡിഷ് കളറാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുളക് പൊടി ഇടാറില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട്, തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടും. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കട്ടെ. മോൾക്ക് പോവാനായി. അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഇനി ടിഫിനും കൂടെ റെഡിയാക്കാനുണ്ട്. ടിഫിന് ഞാൻ കൊടുത്തു വിടുന്നത് ബ്രൗൺ ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും പിന്നെ കുക്കുംബർ സാലഡും ആണ്. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അവിടെ അവൾ ബസ് വരുന്നുണ്ടോ എന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണ്. ഇന്ന് പരീക്ഷയുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ് നമ്മളെ വീട്ടിൻ്റെ അതിലേ പോയി ഇങ്ങനെ നമ്മൾ ബിൽഡിങ് ചുറ്റിയിട്ട് വരും. അപ്പോഴേക്ക് അവൾക്ക് താഴെ ഇറങ്ങിയാൽ മതി. അപ്പോൾ അത് അവിടെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എടുത്ത് വെച്ച തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആ സമയം കൊണ്ട് മടക്കി വെച്ചു. ഇതാ എൻ്റെ മോന് ഇപ്പോഴും ഉറക്കാണ്. അവൾ സ്കൂളിൽ പോകാൻ പോവാ. പോകുമ്പോൾ അവനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവൾ സ്കൂളിലേക്ക് പോകാൻ പോവാണ്. അപ്പം മോളങ്ങനെ സ്കൂളിലേക്ക് വിട്ടു. അപ്പം ഞാനതിൻ്റെ ഇടയിൽ എല്ലാ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി എല്ലാം എടുത്ത് വെക്കണം. ഇപ്പം ഹസ്ബൻഡിന് ചായയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് പോവാനായി. ഹസ്ബൻഡ് ചായയൊക്കെ എടുത്ത് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് തുണികളൊക്കെ ആറിയിടാനുണ്ട്. വാഷിംഗ് മെഷീനിൽ ഞാൻ രാത്രി തന്നെ തുണി അലക്കാനിടും. അപ്പോൾ രാവിലെ തന്നെ എനിക്കത് ആറിയിടാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തുണികൾ എടുക്കാമല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്, ബിസി മോർണിംഗ് പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.